ചെറുതുരുത്തി സംഘർഷത്തിൽ രാഷ്ട്രീയ പോരും മുറുകുന്നു. ആക്രമണത്തിന് പോലീസ് കൂട്ടുനിന്നു വന്ന UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു. എന്നാൽ സംഘർഷം ആസൂത്രിതമായിരുന്നുവെന്നും തിരിച്ചടിക്കാനുള്ള കെ സുധാകരന്റെ പ്രസ്താവനയോടെ അത് വ്യക്തമായെന്നും LDF തിരിച്ചടിച്ചു. മർദ്ദനത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിലടക്കം പോലീസ് കേസെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പോരും മുറുകുന്നതിനിടെയാണ് ചെറുതുരുത്തിയിലെ സംഘർഷത്തെ ഇരുമുന്നണികളും ആയുധമാക്കുന്നത്. വികസന മുരടിപ്പിനെതിരെ തലകുത്തി നിന്ന് പ്രതിഷേധിക്കാനിറങ്ങിയ യൂത്ത് കോൺഗ്രസ്സുകാരനായ നിഷാദ് തലശ്ശേരിയെയും ഷമീർ തലശ്ശേരിയെയും CPM-കാർ ഒരു കാരണവുമില്ലാതെയാണ് മർദ്ദിച്ചതെന്നും പോലീസ് കയ്യും കെട്ടി നോക്കി നിന്നുവെന്നും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. 100% അതിനകത്ത് പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. ആസൂത്രണമായിട്ടാണ് അവരത് നടത്തിയത്. കാരണം ഇത്രയും അസഹിഷ്ണുത എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ എല്ലാം ആസൂത്രിതമായിരുന്നുവെന്ന് തിരിച്ചടിക്കുകയാണ് ചേലക്കരയിലെ LDF നേതൃത്വം. ഈ കാണുന്ന മേൽവിലാസമില്ലാത്ത ബോർഡുകൾ സ്ഥാപിച്ചത് ചോദ്യം ചെയ്തതിന് നിഷാദ് തലശ്ശേരിയും സംഘവും ചെറുതുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള CPM പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നാണ് LDF തിരിച്ചടിക്കുന്നത്. 100 പേരുമില്ലാത്ത ബോർഡുകൾ 2 പേര് കൊണ്ടുവന്ന് വെക്കുന്നു, ആരാണെന്നറിയില്ല. മദ്യലഹരിയിലായിരുന്ന 2 പേർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും കൂടെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരുടെയും മേലെ തട്ടിക്കേറുകയാണ് ചെയ്തത്. അവരാണ് സംഘർഷം ഉണ്ടാക്കിയത്. താൻ ഇവിടെ എത്തിയ ശേഷം തിരിച്ചടിക്കാമെന്ന KPCC പ്രസിഡന്റ് K.സുധാകരന്റെ പ്രസ്താവനയോടുകൂടി ഈ സംഘർഷം ആസൂത്രിതമാണെന്ന് തെളിഞ്ഞിരിക്കുന്നതായും LDF ആരോപിക്കുന്നു. UDF-ന്റെ നേതൃത്വം ആലോചിച്ച പദ്ധതിയുടെ ഭാഗമായിട്ടാണ് KPCC പ്രസിഡന്റ് ശ്രീ K.സുധാകരൻ അവിടെ എത്തും, എന്നിട്ട് നമുക്ക് അടിക്കാം എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. സമാധാനപൂർവമായ തെരഞ്ഞെടുപ്പാണ് ആഗ്രഹിക്കുന്നതെന്ന് ഇരു പാർട്ടിക്കാരും പറയുന്നു. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. സംഘർഷത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം നടക്കട്ടെ. ചെറുതുരുത്തിയിൽ നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്.